നമസ്കാരം ലേറ്റ്നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. വിസി വിഷയത്തിൽ ഗവർണറുടെ അസാധാരണ നടപടി. 9 വിസിമാരുടെ രാജി ആവശ്യപ്പെട്ടു. രാജിക്ക് രാവിലെ 11:30 വരെ സമയപരിധി. ആരോഗ്യ സർവകലാശാല വിസിക്ക് കേരള വിസിയുടെ ചുമതല നൽകിയേക്കും. ഗവർണർക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി. നാളെ രാവിലെ 10:30 പാലക്കാട് മാധ്യമങ്ങളെ കാണും. ഗവർണറുടെ നടപടി ഏകപക്ഷീയമെന്ന് ആർ ബിന്ദു. അധികാരം തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ലെന്ന് എം വി ഗോവിന്ദൻ. ഗവർണറുടെ നടപടിയിൽ യു ഡി എഫിൽ ഭിന്നത. രാജി സ്വാഗതം ചെയ്ത് വി ഡി സതീശൻ. മറ്റെന്ത് ചെയ്യാനാകുമെന്നും പ്രതിപക്ഷ നേതാവ്. നടപടി അതിര് കടന്നതെന്ന് ലീഗ്. പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് സംസ്ഥാനത്തെന്ന് പിണറായി. ഗുഡ കോറിഡോറായി മാറിയെന്ന് സതീശൻ. ഇദ്ദേഹത്തിന്റെ നിലത്തിൽ ഒരു നഴ്സറിയാണ് ഉള്ളത്. വെറും ചെടികൾ മാത്രം വിറ്റ് വർഷത്തിൽ 2 കോടി രൂപ സമ്പാദിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കും അറിയണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ആകാശ വിജയത്തിന് പുതുചരിത്രം രചിച്ച് ISRO. ദൗത്യത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച മലയാളികളും. ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്ത് സ്വീകരണം. വിസി വിഷയത്തിൽ ഗവർണറുടെ അസാധാരണ നടപടി. 9 വിസിമാരുടെ രാജി ആവശ്യപ്പെട്ടു. രാജിക്ക് രാവിലെ 11:30 വരെ സമയപരിധി. ആരോഗ്യ സർവകലാശാല വിസിക്ക് കേരള വിസിയുടെ ചുമതല നൽകിയേക്കും. ഗവർണർക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി. നാളെ രാവിലെ 10:30 പാലക്കാട് മാധ്യമങ്ങളെ കാണും. ഗവർണറുടെ നടപടി ഏകപക്ഷീയമെന്ന് ആർ ബിന്ദു. അധികാരം തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ലെന്ന് എം വി ഗോവിന്ദൻ. ഗവർണറുടെ നടപടിയിൽ യു ഡി എഫിൽ ഭിന്നത. രാജി സ്വാഗതം ചെയ്ത് വി ഡി സതീശൻ. മറ്റെന്ത് ചെയ്യാനാകുമെന്നും പ്രതിപക്ഷ നേതാവ്. നടപടി അതിര് കടന്നതെന്ന് ലീഗ്. പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് സംസ്ഥാനത്തെന്ന് പിണറായി. ഗുഡ കോറിഡോറായി മാറിയെന്ന് സതീശൻ. വിസി വിഷയത്തിൽ ഗവർണറുടെ അസാധാരണ നടപടി. 9 വിസിമാരുടെ രാജി ആവശ്യപ്പെട്ടു. രാജിക്ക് രാവിലെ 11:30 വരെ സമയപരിധി. ആരോഗ്യ സർവകലാശാല വിസിക്ക് കേരള വിസിയുടെ ചുമതല നൽകിയേക്കും. ഗവർണർക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി. നാളെ രാവിലെ 10:30 പാലക്കാട് മാധ്യമങ്ങളെ കാണും. ഗവർണറുടെ നടപടി ഏകപക്ഷീയമെന്ന് ആർ ബിന്ദു. അധികാരം തോന്നിയ പോലെ ഉപയോഗിക്കാനുള്ളതല്ലെന്ന് എം വി ഗോവിന്ദൻ. ഗവർണറുടെ നടപടിയിൽ യു ഡി എഫിൽ ഭിന്നത. രാജി സ്വാഗതം ചെയ്ത് വി ഡി സതീശൻ. മറ്റെന്ത് ചെയ്യാനാകുമെന്നും പ്രതിപക്ഷ നേതാവ്. നടപടി അതിര് കടന്നതെന്ന് ലീഗ്. പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗ് സംസ്ഥാനത്തെന്ന് പിണറായി. ഗുഡ കോറിഡോറായി മാറിയെന്ന് സതീശൻ.